സുഹൃത്തോടെ നമസ്കാരം, സുമേഷം പറഞ്ഞു കാരണം നമ്മൾ ഏതൊരു കാര്യം എല്ലാം കഴിഞ്ഞു പോയതിൻ്റെ ശേഷമാണ് ചിന്തിക്കാറ് അല്ലേ. അയ്യോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്താഗതികളും കാര്യങ്ങളൊക്കെ പോകാം. അപ്പോൾ അതിനെ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇന്ന് രാവിലെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. അതിൻ്റെ സാരാംശം തരുള്ളൂ, അതായത് പാമ്പ് കടി ഏറ്റാൽ എന്ത് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ പറയേണ്ട ആവശ്യം തോന്നൊക്കെ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു രാത്രി TCB വാർത്ത കണ്ടത്. TCB വാർത്തയിൽ അതെനിക്ക് വളരെ ആശ്ചര്യം തോന്നിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്രയും ജനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും സുരക്ഷ ഉള്ള ഒരു ഗുരുവായൂർ അമ്പലം പോലത്തുള്ള സ്ഥലങ്ങളിൽ ഒരടി നീളമുള്ള മൂർഖനെ കാണാൻ സാധിച്ചു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതിൻ്റെ വാർത്തയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ആനപ്പട്ടകൾക്ക് ഇടയിലൂടെ ഒരടിയുള്ള നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി, കാരണം എൻ്റെ യൂട്യൂബ് കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമാണ്. അത് വ്യൂസ് നോക്കി എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോ സാഹചര്യങ്ങളും അല്ലെങ്കിൽ പിന്നെ വേറെ ഇതൊക്കെ പറഞ്ഞിട്ട് മുമ്പ് നാളെ ഏത് കാര്യം ഞാൻ പറയുമ്പോൾ എപ്പോഴും പറയാറുള്ളതാണ്, ആർക്ക് എന്ത് എൻ്റെ കുടുംബത്തിന് നിങ്ങളുടെ കുടുംബത്തിന് എനിക്കോ നിങ്ങൾക്കോ സംഭവിക്കുന്ന പറയില്ല. പക്ഷെ പറയാനുള്ളതും കാര്യങ്ങളും കേൾക്കാനുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിത്യവൃത്തിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു മാത്രമേ ഉള്ളൂ. പോളിസ് വെൽ എല്ലാം നല്ലതിനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വാർത്ത കേട്ടപ്പോൾ എപ്പോഴും എല്ലാവർക്കും സംഭവിക്കാം, ഇത് എല്ലാവരും വാർത്തകൾ കേട്ടോളന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് വാർത്ത കണ്ടത് അതിനെക്കുറിച്ചിട്ടൊരു വിശദീകരണം കുറച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കൂടാണ്ട് എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഈ ഡിസംബർ ജനുവരി മാസത്തിലാണ് ഏറ്റവും കൂടുതൽ പാമ്പുകൾ ഇറങ്ങുന്ന മാസം എന്നാണ് പറയുന്നത്. അതിൽ ആ മാസത്തിലെ മഴ, പിന്നെ അതുപോലെ തന്നെ ഡിസംബറിലെ നല്ല തണുപ്പുള്ള കാലാവസ്ഥ, ഇതൊക്കെ ഒരുപാട് നമ്മുടെ ഭൂപ്രകൃതിയെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന സമയങ്ങളാണ്. ഈ സമയങ്ങളിൽ രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പാമ്പുകൾ ഇറങ്ങുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പാമ്പുകൾ ഇറങ്ങുന്നതിന് പ്രത്യേക പശ്ചാത്തലം എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എലികൾ, പെരിച്ചാരികൾ അങ്ങനെയുള്ള ജന്തുക്കളെ പിടിക്കാനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവർ ഇറങ്ങണതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ എലികളും പെരിച്ചാരികളുള്ള സ്ഥലങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളെ വീടിൻ്റെ പരിസരത്തിന് എൻ്റെ വീടിൻ്റെയിലും എൻ്റെ തൊട്ട് വീട്ടിലേയിലും അതുപോലെ തന്നെ പല വീടുകളുടെയിലും എല്ലാ വീടുകളിലും എല്ലാവർക്കും വിറക് ഷെഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു വരില്ല. അഥവാ വിറക് ഷെഡ് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ വരാനും ചാൻസ് ഉണ്ട്. ഈ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലായാലും മൂടി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പകലത്തെ ചൂട്, പിന്നെ അതുപോലെ ഇടപെട്ടിട്ടുള്ള മഴ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്ന സമയങ്ങളിൽ ഒരുപാട് ഈ പാമ്പുകൾ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിലേറ്റവും അപകടകാരികളായിട്ടുള്ള ഒരു പാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണലി എന്നാണ് പറയപ്പെടുന്നത്. അണലി, വട്ടക്കൂറ, പിന്നെ അതുപോലെ തന്നെ മൂർക്കം പാമ്പ്, പിന്നെ അധികം ദോഷമില്ലെങ്കിലും മലമ്പാമ്പ് വിഴുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച്. പിന്നെ ചേര, ചേരയൊന്നും പല ഉപദ്രവമില്ലെങ്കിലും നല്ലൊരു അപകടമാണ്. ചേര കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് പറഞ്ഞിട്ടില്ലേ. അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൽ കാണുന്ന നീർക്കൂലി, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായിട്ട് പറയേണ്ട, അതിൽ നിന്ന് വായിച്ച അറിവാണ്. ഇവരൊക്കെയാണ് മെയിനായിട്ടുള്ള അപകടകരമായിട്ടുള്ള പാമ്പുകളെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതിൻ്റെ രൂപം സർപ്പാണെങ്കിൽ അല്ലെങ്കിൽ മൂർക്കനാണെങ്കിൽ ഒരു വീക്കെട്ടുണ്ടാവും, അതിൻ്റെ ഫണം തന്നെ കണ്ടാൽ നമുക്ക് ഏകദേശം മനസ്സിലാവണതാണ്. പിന്നെ അതുപോലെ തന്നെ അണലി, അണലിനെ കാണുമ്പോൾ ഒരു മണ്ണിൻ്റെ നിറമാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ മുകളിൽ ചങ്ങല കൊണ്ട് ഒരു പാട് പോലത്തെ ഒരു അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പ്രത്യേക ഡിസൈൻ വട്ടക്കൂറ, അതുപോലെ ഒരു വെള്ളിക്കളറാണ് വെള്ളിക്കെട്ടൻ, അങ്ങനത്തെ പാമ്പുകളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതൊക്കെയാണ് ഡേഞ്ചർ, മോസ്റ്റ് ഡേഞ്ചർ ആയിട്ടുള്ളതും ഈ നമ്മൾ പറയുന്ന ഈ സമയങ്ങളിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ കൂടുതലായിട്ട് ഇറങ്ങുന്ന പാമ്പുകൾ. അപ്പോൾ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പുലർച്ച ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനതിന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ പുലർച്ച ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള രോഗങ്ങൾക്ക് അനുസൃതമായിട്ട് എല്ലാ ഡോക്ടർമാരും ഒരുവിധമുള്ളവരൊക്കെ വ്യായാമമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വർക്കില്ലാത്ത സ്ത്രീകളായാലും അതുപോലെ തന്നെ ഓഫീസ് ജോലികളിലുള്ളവരായാലും ഏത് വിധത്തിലുള്ളതായാലും ഒന്നുമല്ല വർക്കൗട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും പുലർച്ച, അതായത് വണ്ടികളില്ലാത്ത സമയത്ത് നടക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടോർച്ചുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ടോർച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരമാവധി കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ മറ്റേ ഇതൊക്കെ ഇല്ലേ, എന്താ പറയുക, മരങ്ങളും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കല്ല്, കരിങ്കല്ല് അതുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പരമാവധി എന്തെങ്കിലും ചെറിയൊരു ആവശ്യത്തിനായിട്ട് കൈയിട്ടണമെങ്കിൽ ചിലപ്പോൾ അതൊരു അപകടം വരേണ്ടൊരു സാധ്യത. പിന്നെ ഇതിനെല്ലാം പുറമൊരു സത്യമുണ്ട്, വിധി എന്ന് പറഞ്ഞ കാര്യം, അതിനാർക്കും തിരക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പരമാവധി പാമ്പുകളിൽ നിന്നും ഇഴജന്തുക്കളിൽ നിന്നും സംരക്ഷണം നമ്മൾ സ്വയമായിട്ട് നൽകാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ പരമാവധി പറ്റുങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് കേട്ടിട്ട് ഉപകാരമുള്ളതാണ് തോന്നുകയാണെങ്കിൽ മാത്രം. പിന്നെ അതുപോലെ തന്നെ ഇതിന് ചെയ്തിട്ടുണ്ടെങ്കിൽ
പാമ്പ് കടി ഏറ്റിട്ടുണ്ടെങ്കിൽ അവിടെ സോപ്പിട്ട് വൃത്തിയാക്കാനാണ് പറയുന്നത്. പല പല ആൾക്കാർ പല രീതിയിലാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ കെടുത്തുക, ആ വ്യക്തിനെ കെടുത്തുക, ബ്ലഡ് പ്രഷർ കൂട്ടണ്ടെങ്കിൽ ആൾക്ക് ടെൻഷൻ ഇല്ലാണ്ടിരിക്കുക സോപ്പ് വെള്ളത്തിൽ തൊടുക, പിന്നെ അതുപോലെ തന്നെ അവിടെ കട്ട് ചെയ്യുക, മുറുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുക. ചിലവരൊക്കെ ഒരു അർദ്ധ അറിവുള്ളവർ പലരും പറയും ചിലപ്പോൾ ആ ഭാഗമൊന്ന് കട്ട് ചെയ്യും എന്നിട്ട് നമുക്ക് ഇരിക്കുക, പിന്നെ അപ്പുറത്ത് തുണി വെച്ച് കെട്ടിയിട്ട് സർക്കുലേഷൻ ഇല്ലാത്ത രീതിയിൽ ആക്കാൻ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരുവിധമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇല്ല ഈ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ പറയുക ചികിത്സകൾ കിട്ടുന്ന സ്ഥലങ്ങളില്ല, പരിമിതമായിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ മാത്രമുള്ളൂ. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ പരമാവധി സേവ് ചെയ്യാൻ നോക്കുക, ഞാൻ പരമാവധി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങളിലും നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അത്രമാത്രം പറയുള്ളൂ. എല്ലാവരും അപകട കാര്യങ്ങളാണ്, വരാനിരിക്കുന്ന വഴി തമ്മിൽ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കട്ടെ. അതായത് അത് ഇതിൻ്റെ ഒരു ഭാഗമുണ്ട്, അതായത് വരാനുള്ളൊന്നും വഴിയില്ലെങ്കിൽ അതുമാണ് പറയുക. പക്ഷെ നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എപ്പോഴും ഇതൊക്കെ പറയേണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ സെക്കൻഡ്സും നമ്മൾ പുതിയ പുതിയ ജീവിതത്തിലേക്കും പുതിയ പുതിയ തിരക്കുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വരാനിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ നമ്മൾ നമുക്കറിയെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടും തള്ളിക്കളയണ കാര്യങ്ങളുണ്ട്. ആ തള്ളിക്കളയണ കാര്യങ്ങൾ അങ്ങനെ തള്ളിക്കളയാൻ വരട്ടെ, നമുക്ക് കുറേയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ എൻ്റെ ഒരു വീഡിയോ അതൊരു ഉപകാരമാവുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ തീർച്ചയായിട്ടും അപകടകാരികളായിട്ടുള്ള പാമ്പുകളെ ശ്രദ്ധിക്കുക, ഇഴജന്തുക്കളെ ശ്രദ്ധിക്കുക, നടക്കുമ്പോൾ ശ്രദ്ധിക്കുക, പിന്നെ അതുപോലെ തന്നെ തണുപ്പ് കാലങ്ങളിൽ പ്രത്യേകിച്ച് മണ്ഡലമാസമാണ്, ശബരിമല സീസണാണ്, എല്ലാവരും പുലർച്ചെ എണീക്കുന്ന സമയമാണ്, അതുകൂടി എടുത്തു പറയേണ്ട സമയമാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കാലിത്തൊഴുത്തിൽ പശുവിനെ കറക്കാൻ പോകുന്ന ആൾക്കാർ, ഞാൻ ഓരോ വ്യക്തികളുടെയും ഓരോ കർഷകരുടെയും കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരുപാട് അമ്മമാർ, സ്നേഹം നിറഞ്ഞ അമ്മമാർ, കുടുംബശ്രീയുടെ പണിക്ക് പോണ അമ്മമാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഓരോ പറമ്പുകളിലാവും ജോലിയാവും. അപ്പോൾ പറമ്പുകളിൽ ആൾപ്പെരുമാറ്റില്ലാത്ത പറമ്പുകളുണ്ടാവും. അപ്പോൾ അമ്മമാർക്ക് ഒരു പ്രത്യേകിച്ച് എത്തിപ്പെടാനും അങ്ങനത്തെ എന്താ പറയുക, ചിലപ്പോൾ അപകടങ്ങൾ സംഭവിച്ച് പെട്ടെന്ന് അവിടുന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാവില്ല. അപ്പോൾ അതിനുള്ളൊരു ബോധവൽക്കരണം നടത്തണം. അപ്പോൾ ഈ ശരിക്കും പറയണമെങ്കിൽ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒരു പാമ്പ് കടി ഏറ്റിട്ടുള്ള മരണം അല്ലെങ്കിൽ പാമ്പ് കടി ഏറ്റിട്ടുള്ള മരണങ്ങൾ എന്ന് പറയുന്നതിനായിട്ട് മുമ്പ് പഞ്ചായത്ത് അടിസ്ഥാനത്തിലായാലും ജില്ലാ അടിസ്ഥാനത്തിലായാലും ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തിയാൽ ബെറ്ററാവും. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അതിപ്പോൾ നമ്മുടെ യൂട്യൂബ് പറയണവർക്കല്ല, അല്ലെങ്കിൽ ഇതിൽ പറയുന്നുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, വേറെ ആരോടും പറയാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങളും ബോധവൽക്കരണ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ബെറ്ററാണ്, എല്ലാവർക്കും നല്ലതാണ്. ഒരു നിമിഷം ചിലപ്പോൾ വരാതിരിക്കുന്ന ഒരു അപകടം നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഒരു ചെറിയൊരു മാറ്റങ്ങളോ അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വലിച്ചു നീട്ടലുകളില്ല, ഇഴജന്തുക്കളാണ്, നമ്മളാണ് നമ്മുടെ സുരക്ഷ ശ്രദ്ധിക്കേണ്ടത്. കുടുംബശ്രീക്ക് പോണ അമ്മമാർ, പിന്നെ അതുപോലെ തന്നെ കറവ പശുക്കൾ അല്ലെങ്കിൽ കുട്ടികളെ കളിക്കാൻ വിടുമ്പോൾ ഏറ്റവും പേടികളെ എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് കളിക്കാൻ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കൈയിടുമെന്ന് സംഭവിക്കരുത് എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ സുമേഷ് ഭയങ്കര എല്ലാവരോടും സ്നേഹത്തോടു കൂടിയിട്ട് വീണ്ടും പറയുന്നു.